നമസ്കാരം നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഈ ജീവിതത്തിന്മേലുള്ള പ്രത്യാശയാണ് എന്നാൽ ഈ ഒരു പ്രത്യാശ തന്നെ അണഞ്ഞു പോയാലോ അത്തരത്തിൽ ജീവിതത്തിലെ എല്ലാ പ്രത്യാശകളും ഇല്ലാതെയായവരാണ് വിധവകളായ സ്ത്രീകൾ വിധവകളായ സ്ത്രീകളുടെ അതിജീവനത്തിൻ്റെ ക്ഷമയുടെ സഹനത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അനുഭവ വേദിയിലേക്ക് ഗുഡ്നോസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം തനി തൻ്റെ ജീവിത യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കൊച്ചുത്രേശ ചേച്ചിയാണ് കൊച്ചുത്രേശ ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ചേച്ചിയുടെ പഴയകാല ഓർമ്മകളിലേക്ക് പോകുമ്പോൾ എന്താ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ഇപ്പം എനിക്ക് അമ്പത്തി അഞ്ച് വയസ്സായി ഇതിലേറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ച കാലം എൻ്റെ ബാല്യകാലമാണ് അത്രയും സന്തോഷം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല ഒരുപാട് ഓർമ്മകളാണല്ലേ അതെ ഞങ്ങൾ ഒരു തോട്ടം തൊഴിലാളി മേഖലയായ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കാലടി ഗ്രൂപ്പിന്റെ കല്ലാല എസ്റ്റേറ്റിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എന്നെ അവിടെ നിന്ന കല്യാണം കഴിച്ചു വിട്ടതും എൻ്റെ വിദ്യാഭ്യാസം അവിടുത്തെ സ്കൂളിലായിരുന്നു ഞാൻ പത്താം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ളൂ അന്ന് അവിടെ ഏഴാം സ്റ്റാൻഡേർഡ് വരെ വരെയുള്ളൂ പിന്നീട് വെറ്റിലപ്പാറ എന്ന് പറയുന്ന പുഴക്കരെ ചാലക്കുടി വെറ്റിലപ്പാറ അക്കരയാണ് ഞാൻ എട്ടും ഒമ്പതും പഠിച്ചത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പ ചേട്ടനാ കൂട്ടുണ്ടായിരുന്നേ ചേട്ടൻ്റെ വിദ്യാഭ്യാസം പത്ത് അവിടെ തീർന്നു പിന്നെ എന്നെ ഒറ്റയ്ക്ക് വിടാൻ വീട്ടിൽ താല്പര്യമല്ലാത്തത് കൊണ്ട് മഞ്ഞപ്പുറ ഗവൺമെൻറ് സ്കൂളിലേക്ക് എന്നെ പരിച്ച് നടപ്പട്ടു എന്ന് വേണം പറയാ മഞ്ഞപ്ര സ്കൂളിൽ ഞാൻ പത്താം സ്റ്റാൻഡേർഡ് എഴുതിയത് അവിടെയാണ് അതെനിക്ക് ഇഷ്ടായിട്ട് പഠിച്ചതല്ല ഞാൻ എങ്ങനെയെങ്കിലും ഒരു കൊല്ലം കഴിച്ചെടുക്കണം പത്തൊന്ന് കഴിച്ച് എൻ്റെ കൂട്ടുകാരല്ലേ ഒമ്പത് വർഷം എൻ്റെ കൂടെ ഉണ്ടായ കൂട്ടുകാരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു പിന്നെ വീട്ടിലുള്ളവരുടെ ഇതിന് അങ്ങനെ ചെയ്തു പത്ത് കഴിഞ്ഞപ്പിന്നെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വിടാൻ സമ്മതിച്ചില്ല കാരണം പിന്നെ അമ്മച്ചിക്ക് ഞങ്ങള് എട്ട് മക്കളാ അഞ്ച് പെണ്ണും മൂന്നാണു ആ അപ്പൊ ഞാൻ ആറാമത്തെ മക്കളിൽ ആറാമത്തെ പെൺകുട്ടികളില് നാലാമത്തെ അപ്പം അമ്മച്ചിക്ക് പിന്നെ ഓരോരുത്തരെ എൻ്റെ അപ്പച്ചനെ എനിക്ക് അഞ്ച് വയസ്സോടൊപ്പം മരിച്ചതാ എൻ്റെ താഴെ രണ്ട് പേരുണ്ട് അന്ന് എൻ്റെ അമ്മച്ചിക്ക് നാൽപ്പത്തഞ്ച് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എല്ലാവരെയും വളർത്തി ഓരോരുത്തരെ കെട്ടിച്ച് പിന്നെ അമ്മയുടെ ഇതാ ഇത് മുഴുവനും ഒരു പെണ്ണിനെ കെട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത പെണ്ണിനെ കെട്ടിക്കുന്ന അതിന് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അടുത്ത ആൾ ഞാനാണ് വീട്ടിലെല്ലാ കാര്യവും നോക്കാനും അമ്മച്ചിയും ചേട്ടനൊക്കെ ജോലിക്ക് പോവും കോർപ്പറേഷനിൽ ജോലിയുണ്ട് പോവും

ഒരു സഹായം വാങ്ങാതെ എങ്ങനെ ജീവിക്കണം എന്ന് അമ്മ പഠിപ്പിച്ചു ആ ബാലപാഠം ഇപ്പോഴും മക്കളെ തുടർന്നു പോകുന്നു മറ്റൊരാളുടെ സഹായം വാങ്ങാതെ സ്വന്തം കാലിൽ ജീവിക്കണം ആഗ്രഹിക്കണം അമ്മ പറയുന്നത് ഒരാളുടെ പൈസ വാങ്ങി ജീവിച്ചാൽ നമുക്കൊരു നല്ല കാലം വരുമ്പോൾ അവർ തന്നിട്ടാണ് നമ്മൾ നന്നായി എന്ന് പറയുമെന്ന് അത് വേണ്ട അധ്വാനിച്ച് ജീവിക്കണം അതിനാ വിലയുള്ളൂ അങ്ങനെ പറഞ്ഞ് അമ്മയുടെ കഴിവ് പോലെ ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചു എൻ്റെ അശ്രദ്ധയുണ്ട് ഞാൻ എങ്ങനെ എങ്ങനെയായിപ്പോയി എപ്പോഴാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് എന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടു എന്നെ കല്യാണം കഴിച്ചത് ഇവിടെ നമ്മുടെ എറണാകുളം ഡയസ്സിൽ തന്നെ കർഗുറ്റിയിൽ ഹോളിഗോസ്റ്റ് ചർച്ച് മരങ്ങാടം സെഹീവൻപുരം എന്നാണ് ഇപ്പോൾ എൻ്റെ വരുന്നത് ആ ഇടവകയിലേക്ക് എന്നെ കെട്ടിച്ച് കൊണ്ടുപോന്നെ പത്ത് മക്കളിൽ അഞ്ചാമത്താണു ആണ് എന്ന് മക്കളിൽ ആറാമത്തെയും അഞ്ചാമത്താണ് താഴെ നാല് പെങ്ങന്മാരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയൊരു ഫാമിലിയിലേക്കാണ് ഞാൻ വന്നത് അതെനിക്ക് ഫീൽ ചെയ്യാത്തത് എൻ്റെ വലിയ ഫാമിലിയാണ് ഇവിടെ വന്നപ്പോൾ വലിയ ഫാമിലിയാണ് പിന്നെ അതിനോട് തിരിച്ചറിവൊന്നും ഉണ്ടായിരുന്നില്ല പതിനെട്ട് വയസ്സല്ലേ വീട്ടിൽ നിന്ന് കെട്ടിക്കാൻ പറഞ്ഞു കെട്ടിച്ച് ഇങ്ങ് പോന്നു ഇതന്നെ ജീവിതം എന്ന് വിചാരിച്ച് അങ്ങനെയെങ്കിലും ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചു എൻ്റെ ഏട്ടൻ നല്ല മനുഷ്യനായിരുന്നു എൻ്റെ പോരായ്മകളെ ഉൾക്കൊള്ളാൻ എൻ്റെ പ്രായത്തെ മാനിച്ചിരുന്നു വീട്ടിലെല്ലാവരും തന്നെ അപ്പനായാലും അമ്മയായാലും എന്നെ താഴെയുള്ള ഏറ്റവും ഇളയ പെങ്ങൾക്ക് എന്നെക്കാൾ ഒരു വയസ്സിന് ഇളയതേ ഉണ്ടായിരുന്നുള്ളു അപ്പം അതുകൊണ്ട് എന്നിലുള്ള കുട്ടിത്തരങ്ങളൊക്കെ അവർ ഒരു പരിധി പരിധിവരെയൊക്കെ അവർ കണ്ണടച്ച് പോന്നിട്ടുണ്ട് ചേട്ടൻ്റെ വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ എൻ്റെ ചേട്ടൻ ഒരു ചെറിയ സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ഉള്ള ആളായിരുന്നു അത് രാഷ്ട്രീയ പ്രവർത്തകന്ന് പറഞ്ഞാൽ ഒരു പക്ക കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതും ആ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാ തൊഴിലാളി മേഖല ആയതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആദ്യത്തന്നെ ഉറച്ചു നിൽക്കണു അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ അമ്മ ചെറുപ്പത്തിലെ തൊട്ട് ദൈവവിശ്വാസത്തിലാണ് ഞങ്ങളെ വളർത്തിയത് അപ്പം പലരും ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ ഇത് രണ്ടും കൂട്ടിമുട്ടി കൊണ്ടുപോകാൻ പറ്റണേന്ന് എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല ദൈവം വേറെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അത് വേറെ ഞാൻ അതിനെ തിരിച്ചു കാണുന്ന എൻ്റെ വീട്ടിൽ അങ്ങനെ കണ്ട് ശീലിപ്പിച്ചത് ആ ശീലം ഈ വീട്ടിലുമുണ്ട് ഇപ്പോഴും അത് തുടർന്നു കൊണ്ട് പോകുന്നു അപ്പൊ ഈ കുട്ടിത്വം ഒക്കെ മാറി പിന്നെ എപ്പോഴാണ് മക്കള് ജീവിതത്തിലേക്ക് വന്നത് ജീവിതം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി എനിക്ക് പത്തൊമ്പത് വയസ്സായപ്പോ മൂത്ത കുട്ടിക്ക് ജന്മം കൊടുത്തു ഓ പിന്നെ ആ കുഞ്ഞിനെ വളർത്താൻ എങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടായിപ്പോ വളർന്നു പോന്നു എന്ന് വേണം സത്യത്തിൽ പറയാനായിട്ട് ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ അഞ്ച് എനിക്ക് നാല് ചേട്ടത്തിയമ്മമാരുണ്ട് അപ്പം ആ കുട്ടികൾ ഞങ്ങൾ തറവാട്ടിലാണെങ്കിലും എല്ലാവരുമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെയായിരുന്നു കൂട്ടുകുടുംബമായിട്ട് രണ്ട് ഒരു ചേട്ടനെ ഞാൻ കെട്ടുന്ന വരുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത് പിന്നെ മൂന്ന് പെങ്ങന്മാർ കെട്ടിയാക്കിയത് ഒരു അപ്പനും അമ്മ പിന്നെ അപ്പൻ ഞങ്ങളെല്ലാ ഫാമിലിയും എടുത്തെടുത്താൽ അപ്പൻ്റെ ശേഷം അനുജന്മാരും അങ്ങനെ മൊത്തം ഒരു എനിക്ക് ഒരു ഡിഫറെൻ്റ് കൾച്ചറിലേക്കാണ് ഞാൻ വന്നത് ഞാൻ ജീവിച്ചതെന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ ജീവിച്ച അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ഇവിടെ ഒക്കെ സ്വന്തമാണ് ഞാൻ ജീവിച്ചുകൊടുത്ത് അങ്ങനെയല്ല അവിടെ നമ്മൾക്ക് എല്ലാവരും സ്വന്തമാണ് ഇവിടെ സ്വന്തക്കാർ മാത്രം സ്വന്തം അപ്പം എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ മാനസികമായി എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാം പഠിപ്പിക്കുകയല്ലേ ജീവിതം നമ്മളെ ജീവിതമെല്ലാം പഠിപ്പിച്ച് തന്നു പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് കൊണ്ട് നമുക്കെന്ത് വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു പിന്നെ അമ്മച്ചി എൻ്റെ അമ്മച്ചി വലിയ സഹായമായിരുന്നു ഞാൻ വീട്ടിൽ ചെറുതാണ് അനിയത്തി ഗുജറാത്തിൽ മടത്തി പോയിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞു അവിടെ തിരിച്ചു പോന്നിട്ട് കല്യാണം കഴിച്ചു അപ്പോൾ വീട്ടിലെപ്പോഴും ഇളമ്പിള്ള ഞാനാണ് ആ ഒരു പരിഗണന ഇപ്പോഴും എനിക്ക് എല്ലാവരും തരുന്നുണ്ട് ശേഷം ഇനി അടുത്ത അടുത്ത കുട്ടി എപ്പോഴായിരുന്നു അത് അവൾക്ക് മൂത്തവൾക്ക് മൂന്നര വയസ്സ് കഴിഞ്ഞപ്പ രണ്ടാമത്തെ കുട്ടി ജനിച്ചെ ഇന്നിപ്പ എന്റെ രണ്ടു മക്കളും ടീച്ചർമാരാണ് ആ രണ്ടുപേരും ടീച്ചർമാരാ ഞാൻ എന്റെ വീട്ടിൽ വെച്ച് തന്നെ ഏട്ടന്മാര് തയ്യൽ പഠിപ്പിച്ചായിരുന്നു അത് ഞാൻ പോയി ജോലി ചെയ്യുന്നുള്ള ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലല്ല അവരത് പഠിപ്പിച്ചെ ഞാൻ വീട്ടിലിരിക്കാൻ എനിക്ക് സ്വന്തം ഒരു ഇത് അത്ര കണ്ടു സ്വന്തം കാലിൽ നിൽക്കാൻ ഇവിടെ വന്നപ്പോൾ അത് എനിക്ക് ഉപജീവന മാർഗമായി തീർന്നു എൻ്റെ ഏട്ടനെ എന്നെ നല്ലോണം സംരക്ഷിക്കും പക്ഷേ അപ്പം നമ്മൾ മനസ്സിലാക്കുവാണല്ലോ ഇങ്ങനെയാണ് ഒരു കുടുംബം കൊണ്ടുപോകേണ്ടതെന്ന് രണ്ട് വരുമാനവും ഒരു വരുമാനവും തമ്മിലുള്ള അന്തരങ്ങൾ ചുറ്റുവട്ടത്ത വീടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തു അപ്പം ഞാൻ സ്വയമായിട്ട് തയ്ക്കാനായിട്ട് തയ്യൽ തുടങ്ങി തൊട്ട് ഞാൻ എന്നെ ഞാനൊരു ചേച്ചിക്കൊരു ബ്ലൗസ് തയ്ച്ചു കൊടുത്തപ്പോൾ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു ആ കുട്ടി ആ ചേച്ചി ബ്ലൗസ് ഇട്ട് പോയപ്പോൾ ചോദിച്ചു ഇതാരെ തയ്ച്ചേന്ന് പിന്നെ ആളാന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് തന്നെ വിളിച്ചു കൊണ്ടുപോയി അവരാണ് ശരിക്കും എന്നെ എല്ലാ തൈലും പഠിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഞാനൊരിത്തിരി നാളൊക്കെ പഠിച്ചൊരു ഇതെനിക്കുണ്ടായിരുന്നുള്ളു അവരുടെ കൂടെ ഞാൻ ഒരു ഇരുപത്തിരണ്ട് കൊല്ലം ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് കട തുടങ്ങിയത് ഒരാറു വർഷം സ്വന്തമായിട്ട് കട തുടങ്ങി പിന്നെ മോളുടെ ആവശ്യമായിട്ട് എനിക്കത് നിർത്തേണ്ടി വന്നു ഇപ്പം എന്നെ നല്ലവണ്ണം നോക്കുന്നുണ്ട് അമ്മ ഇനി തയ്ക്കണ്ട എന്നാണ് അവരുടെ ഒരു ഇത് അവരുടെ മക്കളെ നോക്കി കൊടുത്താൽ മതി ചേട്ടൻ എപ്പോഴാണ് ചേച്ചിയുടെ ഒരു ജീവിതത്തിൽ നിന്ന് വിട്ടു പോകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഏട്ടൻ ഞാൻ പോയി വീട് പൂശാനായിട്ട് ഞങ്ങളിരുന്നതാ ചെറിയ മോക്ക് കല്യാണം ആലോചിക്കാനുള്ള ആരംഭത്തിൽ കല്യാണം കഴിഞ്ഞു അപ്പം അത് മേടിക്കാൻ ഞാനെല്ലാം മേടിച്ചോന്ന് ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്ത് ഞാൻ ചോദിച്ചതുമായിരുന്നു അപ്പം അത് വൈകിട്ട് വാങ്ങാമെന്ന് പറഞ്ഞ് എൻ്റെ മൂത്ത പെൺകുട്ടിയും ഹസ്ബൻഡും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അപ്പം പെട്ടെന്ന് ഛർദിച്ചു അപ്പം ഇവർക്ക് ആവോ അപ്പോഴേക്കും അപ്പോൾ ആൾക്ക് ഷുഗറും പ്രഷറും എപ്പോഴും ഹൈ ആണ് എപ്പോഴും ഹൈയിൽ നിൽക്കുന്ന ആളെ ഒരു മലഞ്ചിരുക്ക് ബിസിനസ്സായിരുന്നു അതിടക്ക് വെച്ച് അതൊന്ന് ഡണ്ണായിപ്പോയി ഇപ്പം ആൾ മാനസികമായ ആൾക്കും പ്രശ്നങ്ങളായി പിന്നെ എന്നാലും കുഴപ്പമില്ല ഞാനും കൂടെ അധ്വാനിക്കുന്നുണ്ടല്ലോ എന്താ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു വരുമാന മാർഗ്ഗമാണല്ലോ അപ്പം നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാം പറഞ്ഞിട്ട് എല്ലാ ബാധ്യതകളൊക്കെ നമുക്ക് തീർക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് ആൾക്ക് നെഞ്ചി വേദന വന്ന് കുട്ടികളെ തന്നെ വിളിച്ച് പറഞ്ഞു അവർ ഹോസ്പിറ്റലിൽ എത്തിച്ച് എൽ എഫിൽ എത്തി പക്ഷേ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞ് ആൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മക്കളോട് പറഞ്ഞു അത് നമുക്ക് ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് സമയം പാകപ്പെടുത്താനുള്ള സമയം കിട്ടിയില്ലായിരുന്നു പിന്നെ ഞാൻ വേഗത്തിൽ ബോഡി വീട്ടിലേക്ക് എത്തിക്കും പറഞ്ഞപ്പോൾ ഞാൻ എന്നെ നിയന്ത്രിച്ചത് എന്റെ രണ്ടാമത്തെ കുട്ടിക്ക് അപ്പനോട് അവളുടെ പപ്പോടൊന്ന് ഭയങ്കര അവളുടെ മാനസികാവസ്ഥ എന്താവും എന്ന് എനിക്ക് ആലോചിക്കുന്നതിന് പരിധിക്ക് പുറത്താണ് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഞാൻ സ്വയം നിയന്ത്രിച്ചിട്ട് അവളില് ധൈര്യം കൊടുത്തു ഞാൻ അവൾക്ക് എന്ത് വേണേലും സംഭവിക്കും അത് അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവളെ പരമാവധി ഞാൻ കയറി ചെയ്തു അവൾ എം എസ് സി കഴിഞ്ഞ് നൈപുണ്യ കോളേജിൽ എം എസ് സി മാത്സായിരുന്നു അപ്പം അതിന് ജോലിക്ക് കയറിയിട്ട് അവള് ജൂണിൽ ജോലി കയറി ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് അവളുടെ പപ്പ മരിക്കണത് അവൾ കോളേജിൽ നിന്ന് വന്നപ്പോൾ അപ്പ പപ്പേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ ആ സ്കൂട്ടറിന് തന്നെ അവൾ പോയ പിന്നാലെ അപ്പം ഞമ്മൾക്ക് ഇവിടെ കേബിള് കമ്പനിപ്പടി അവിടെ എത്തിപ്പം ഓട്ടോക്കാർ ഞങ്ങളെല്ലാവരും അറിയുന്നവരായതുകൊണ്ട് അവരവളെ സ്കൂട്ടറോടെ വെച്ചിട്ട് അവർ ഓട്ടോയ്ക്ക് അവളെ കൊണ്ടുപോയേ അപ്പം അത് ഒരു സഹിക്കാൻ നമുക്ക് നമുക്ക് ചുറ്റും മക്കളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മുടെ ജീവിത പങ്കാളിയോളം നമുക്ക് ബലവും നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു നെടുംതൂണാണ് അത് നഷ്ടപ്പെടുമ്പോൾ നമ്മളത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും വലിയൊരു കാര്യമാണ് എങ്ങനെ ചേച്ചിക്ക് ആ ഒരു ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ പറ്റി ഞാൻ എൻ്റെ ചെറിയ ആലോചിച്ചപ്പോൾ ഞാൻ എല്ലാം തരണം ചെയ്തു അവളാണ് പിന്നെ എൻ്റെ മുമ്പിലുള്ള ഇത് അവൾക്കൊന്നും സംഭവിക്കരുത് അവളുടെ മാനസിക അവൾ മാനസികമായി അത് ഉൾക്കൊള്ളണം അതിന് ഞാൻ ബലം പിടിക്കണം എന്നുള്ളത് പറ്റൂ പറ്റു പിന്നെ എന്നെ താങ്ങാൻ എൻ്റെ സഹോദരങ്ങൾ പേരും എൻ്റെ ഉണ്ടായിരുന്നു അത് വലിയൊരു ബലം തന്നെയാണ് പിന്നെ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലായാലും ഏട്ടൻ്റെ രണ്ടാമത്തെ ചേട്ടൻ മുറുകെ പിടിച്ചേട്ടൻ ഗുജറാത്തിൽ പോയതാ തൃശ്ശൂരെത്തിയപ്പോഴറിഞ്ഞ പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ഷൊർണൂർ വെച്ചിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി റിട്ടേൺ പോന്നു ചേട്ടൻ്റെ മകൾ ഗുജറാത്തിലായതുകൊണ്ട് അപ്പോൾ ചേട്ടൻ വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും പിന്നെ പെങ്ങന്മാരുടെ ഹസ്ബൻഡുമാർ അവരൊക്കെ തന്നെ നമുക്ക് എല്ലാത്തിനും കൂടെ നിന്നു അവർ സാമ്പത്തികമായി അവരെ കൊണ്ടൊന്നും ഞങ്ങളെ താങ്ങാൻ പറ്റില്ല പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാം ചെയ്തു തരാൻ ഏട്ടന്മാരൊക്കെ ഇപ്പം നല്ല നിലയിലായി ഞങ്ങൾ കോർപ്പറേഷനിലാണ് ജീവിച്ചതെങ്കിലും ഞങ്ങളുടെ മക്കളുകളെയൊക്കെ പഠിപ്പിച്ച് എല്ലാവരും നല്ല നിലയിലായി മക്കൾ രണ്ടുപേരും ഇപ്പം ടീച്ചർ എൻ്റെ മക്കൾ ടീച്ചറായി ചേച്ചിമാരുടെയും ഏട്ടന്മാരുടെയും മക്കളൊക്കെ പുറത്തുണ്ട് നാട്ടിലും അയലും നല്ല ജോലിയിലായി എൻ്റെ മൂത്ത മകളുടെ പേര് സ്വപ്ന ഇപ്പോൾ ആ കുട്ടിക്ക് മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു അവളെ പഠിപ്പിക്കുന്നത് അവൾ ചേന്നമംഗലം പറവൂർ ചേന്നമംഗലം ജംഗ്ഷനിലുള്ള സെൻ്റ് ജെറോ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ എൽ പി സ്കൂളിലാണ് എം എ ടി ജി സി ആണ് പഠിച്ചിരിക്കുന്നത് അവളുടെ ഹസ്ബൻഡ് ഒരു ഓട്ടോ ഡ്രൈവർ ആണ് പിന്നെ ഏട്ടനവനെ ഞങ്ങളുടെ തൊഴിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായി മലഞ്ചേരിക്കൻ്റെ അപ്പം അതവൻ കൊണ്ടു നടക്കുന്നുണ്ട് അവൾക്ക് രണ്ട് ആൺകുട്ടികളാണ് അക്ഷയും അശ്വിനും അവളുടെ ഹസ്ബൻഡിൻ്റെ പേരും മാർട്ടിൻ പിന്നെ ചെറിയ മോള് അതിൻ്റെ പേര് സോന അവൾ അങ്കമാലി തുറവൂര് സെൻറ് അഗസ്റ്റിൻ യു പി സ്കൂളിൽ പഠിപ്പിക്കണം എം എസ് സി മാത്സാണ് ഇപ്പം എം എസ് ഡബ്ല്യു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് റിമൽ വക്കച്ചൻ പാറക്കാട്ടി മൂത്ത മൂത്തമ്മോടെ പേര് അവൾക്ക് രണ്ട് പെൺകുട്ടികളാണ് സേറാ മരിയാ റിമൽ ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സ് കൃപാ മരിയ റിമൽ അതാണ് എൻ്റെ ഫാമിലി എൻ്റെ ചെറിയ മോള് ഇട കൂടെയാണ് ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ നാട് എൻ്റെ വീട്ടിലായിരുന്നു കെട്ടിച്ചപ്പോൾ പറഞ്ഞാൽ കെട്ടിച്ച് ഞങ്ങൾക്കൊരാ എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം എൻ്റെ കൂടെ നിക്കേണ്ടി വരുമെന്ന് പക്ഷെ അവൾക്ക് ജോലിയും ഇവിടെ നൈപുണ്യാലായിരുന്നു ഇവിടെ നൈപുണ്യ കോളേജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ വർഷമാണ് ഏഴ് സ്കൂളിൽ കിട്ടിയത് അപ്പം വീട്ടിൽ നിന്ന് പോകാനും ഒക്കെ ഞങ്ങൾ അടുത്താണല്ലോ അങ്ങനെ ഇവിടെ വന്നു അപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് ഞങ്ങളുടെ മോളുടെ കുട്ടികൾക്ക് അവരുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ കഴിയണില്ല കാരണം പകുതി ദിവസം കുട്ടികൾ തുറവൂരും പകുതി ദിവസം ഇവിടെ വെക്കാം അങ്ങനെ വന്നിപ്പോൾ അവർക്കൊരു അഡ്രസ്സ് ഇല്ലാത്തൊരിത് ഇപ്പം എനിക്കതിൻ്റെ ബാ മനസ്സിലായതുകൊണ്ട് ഞാൻ വീട് കൊടുത്തിട്ട് മക്കളുടെ അഡ്രസ്സിൽ വെച്ചു എനിക്കിനി അഡ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് എൻ്റെ നാട്ടുകാരെല്ലാവരും അറിയും അതുകൊണ്ട് നമുക്ക് വീട് വേടും വയ്ക്കാം എന്നും പറഞ്ഞ് ഞങ്ങളിപ്പോൾ അട്ടാറടവയിൽ സ്ഥലം വാങ്ങിച്ച് പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ റെന്റിനാണ് ഇപ്പം താമസിക്കുന്നത് മക്കളുടെ കൂടെയൊക്കെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിതം സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു പക്ഷേ എന്നിരുന്നാലും ചേച്ചിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സമയം കണ്ടെത്താറില്ല ഞാൻ എൻ്റെ മക്കുടേതായ എല്ലാ ഡ്രസ്സും തയ്ക്കും പിന്നെ എനിക്ക് ആരെങ്കിലുമൊക്കെ എന്നോടൊരു സഹായം ചോദിച്ചാൽ അതൊക്കെ മക്കളോട് ചോദിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ആ കുട്ടികളെ അറിയാതെയൊക്കെ ആരുടെയെങ്കിലും ഒരു ജോഡി ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുത്തിട്ട് ആ പൈസ വാങ്ങിച്ചിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും പിന്നെ എനിക്ക് സർക്കാരിൽ നിന്ന് വിധവാ പെൻഷൻ ലഭിക്കുന്നുണ്ട് അപ്പം അത് ഞാൻ ഒരു മാസം എണ്ണൂറ് രൂപ വെച്ചിട്ട് ഞാൻ വേൾഡ് തലത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കണ ഒരു എനിക്ക് എൻ്റെ പേര് പറയാൻ കിട്ടുന്നില്ല ഒരു മാസം അറു എണ്ണൂറ് രൂപ വെച്ചിട്ട് ആ പൈസയിൽ നിന്ന് ആ അക്കൗണ്ടിൽ നിന്ന് ആ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്കത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ സാമ്പത്തികമായി ഉയർന്നിട്ടല്ല ചിലപ്പോൾ എൻ്റെ മക്കളെ നാളെ കാണിക്കുന്നത് േടി നടന്നു താനേ ഇനിയൊരു ജന്മം നൽകുമെന്നോർത്ത് കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും കാത്തിരിപ്പൂ മറ്റിഷ്ടങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് യാത്ര ചെയ്യാന്ന് പറയുന്നത് എനിക്ക് എന്നെ ആരെങ്കിലും കൊണ്ടുപോയാൽ പോലും ഞാൻ പോവാൻ തയ്യാറാണ് അത്ര ഇഷ്ടം യാത്രയാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം ഇപ്പൊ ഞാൻ എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും കുറിച്ചും പഠിച്ചു നോക്കിയാൽ എനിക്ക് എല്ലായിടത്തും പോകാൻ നമുക്ക് കഴിയില്ലല്ലോ ഇപ്പൊ ഞാൻ യാത്രകളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ എന്റെ ആഡ് ചെയ്തു വെച്ചു അപ്പോൾ അതിലൊക്കെ അവർ പോണതൊക്കെ ഇടുമല്ലോ പിന്നെ ഇങ്ങനെ കൊടുക്കും അപ്പം ഞാനതെല്ലാം വായിച്ച് ഞാനൊക്കെ എഴുതി വയ്ക്കും ഇന്ന സ്ഥലത്ത് പോകണമെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് തന്നെ പത്ത് രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ പോകാമെന്നൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ അതിനെല്ലാം എല്ലാം എഴുതി വെക്കുവാണ് ഒരേടത്തും അത് എന്നിട്ട് ഞാൻ മനഃപ്പാടാക്കി പഠിക്കുമായിരുന്നിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇന്നതുണ്ട് ഇന്നതുണ്ട് എന്നൊക്കെ അപ്പം പിന്നെ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് പൈസയും വേണ്ട ഇപ്പം മക്കളോട് അങ്ങനെ പറയാനുള്ളൊരു സിറ്റുവേഷൻ അവർക്കും ഇല്ല എങ്കിലും വീട്ടിൽ എന്നെ ചെറിയ ചെറിയ യാത്രകൾക്കൊക്കെ കൊണ്ടുപോകും ഇപ്പോൾ കോവിഡിൽ തന്നെ കാശ്മീരിനെ പറഞ്ഞു വിട്ടു ഒരു വിമൻസ് ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മുടെ എറണാകുളം ജില്ലയിൽ നാഗരണ്ട് കുട്ടി ഉണ്ടായുള്ളൂ എല്ലാവരെയും പരിചയപ്പെട്ടത് എയർപോർട്ടിൽ വെച്ചിട്ടാ എനിക്ക് ഞാനാണ് അവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഇല്ലാത്തേകാള് പോയായിരുന്നത് എനിക്ക് തുടർന്ന് പഠിക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ എപ്പോ പുസ്തകം എടുക്കാൻ നോക്കിയാലും അതിലും വലിയ തോണി പിന്നെ ആണ് അപ്പൊ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പിന്നെ മക്കള് പറയും അമ്മ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം അമ്മ പേടിക്കണ്ട എവിടെ അമ്മക്ക് ഏത് ഭാഷ പറയണമെങ്കിലും ഞങ്ങൾക്കറിയാം ഞങ്ങളമ്മയെ സഹായിക്കും അതുകൂടാതെ വായനയോ ഞാൻ ഒത്തിരി വായിക്കും എനിക്കിഷ്ടം എന്തോ ഒരു തുണ്ട് പേപ്പർ കണ്ടാൽ പോലും ഞാൻ വായിക്കും പിന്നെ ഇപ്പം നമുക്ക് ബൈബിൾ വായിക്കുന്നത് കൊണ്ട് അങ്ങനെ മറ്റ് കാര്യങ്ങൾ അധികം വായിക്കാൻ നമുക്ക് പത്രം വായിക്കാൻ അത്യാവശ്യം അങ്ങനെ ഞാൻ പിന്നെ യാത്രാഗ്രൂപ്പുകളിലൊക്കെ നോക്കുന്ന ഒക്കെ കൊണ്ട് എനിക്ക് ധാരാളം മറ്റു പുസ്തകങ്ങളിലേക്ക് കിടക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനിങ്ങനെ ബൈബിൾ പിന്നെ കിട്ടുന്ന സമയം ബൈബിളിന് ഞാൻ വീട്ടിരിക്കുന്നത് കൊണ്ടേ എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയും അവർക്കൊക്കെ പല തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ ആ സമയമൊക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എനിക്കവരുടെ കൂടെ ഒന്നിനും പോയി അവരെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല പള്ളിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കും ഞാൻ എല്ലാത്തിനും പോകും ഞങ്ങൾക്കവിടെ വിമൻസ് ഗ്രൂപ്പ് ഉണ്ട് പല യൂണിറ്റുണ്ട് അതു പള്ളിയുമായി ഞാൻ എല്ലാ പള്ളി എല്ലാ പള്ളി അടിച്ച് കഴുകാൻ എല്ലാത്തിനും ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യുന്ന സ്വഭാവം എനിക്ക് ഞങ്ങളുടെ വിമൻസ് ഗ്രൂപ്പൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ആ ഞങ്ങൾ എല്ലാ വർഷവും പിക്നിക്കിനൊക്കെ പോവും പിന്നെ കാരുണ്യ പ്രവർത്തികളെ എല്ലാം അവതരിപ്പിക്കും അതിനെല്ലാത്തിനും ചേരും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനുള്ളപ്പ എല്ലാത്തിനും പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ ഏട്ടനില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ ഒന്നിനും പോകാതിരിക്കുന്നുമില്ല തല നിൽക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ നമ്മള് ബോൾഡായിട്ട് നിന്നാലാണ് നമുക്ക് മുന്നോട്ട് നമ്മൾ വേറെ ഒരാളെ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് തല കുമ്പിടുത്തി ആ പലരും പറയുന്നത് കേട്ട് നിൽക്കേണ്ടി വരും ഇതിപ്പോ അത് വേണ്ട പക്ഷെ പല സ്ത്രീകൾക്കും ഇപ്പൊ ഇതേപോലെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ പങ്കാളി നഷ്ടപ്പെട്ടിട്ട് ഈ പറയുന്ന ഒരു ഒരു ധൈര്യത്തിൽ മുമ്പോട്ടേക്ക് പോകാൻ പറ്റാത്തവരുണ്ട് ആശ്രയിച്ച് ജീവിക്കുന്നവര് അവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഞാൻ പറയുന്ന ആരെയും ആശ്രയിക്കരുത് നമുക്കൊരു ജീവിതം തന്നിട്ടുണ്ട് നമുക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു വീട്ടിൽ തൊഴിലിനു പോയാൽ പോലും അതിനുമുണ്ട് ഒരന്തസ്സെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റുള്ളവരുടെ സഹായം നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ വാങ്ങിക്കരുതെന്നല്ല നമ്മളെ കൊണ്ട് എത്തൂല എന്നുറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ സഹായം വാങ്ങിക്കാൻ പാടുള്ളൂ പിന്നെ ഇപ്പം ഈ തല കുമ്പിട്ടിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് മാധ്യമങ്ങൾ മാർഗങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ കുടുംബശ്രീ ആയിരുന്നാൽ പോലും സർക്കാരിൻ്റെ ഒത്തിരി സംവിധാനങ്ങളുണ്ട് അതിന് പുറമേ ഇപ്പം നമുക്ക് ജീവാലയയിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവിധ ഇത് സഹായം സഹായങ്ങളും നമുക്ക് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം അവിടെ നമ്മുടെ ചേച്ചിമാർ ക്യൂ നിൽക്കുവാണ് നമ്മളെ എങ്ങനെ സഹായിക്കാം നിങ്ങൾക്ക് ഏതു വഴി പറഞ്ഞ് തരാം അതുപോലെ നമ്മുടെ അച്ഛന്മാർ സിസ്റ്റേഴ്സ് എല്ലാവരും നമുക്ക് ഹെൽപ്പിനുണ്ട് അവിടേക്കൊന്ന് ചെന്ന് എത്തിപ്പെടണം നമ്മൾ വിളിച്ചാൽ ഇവർ വരാൻ തയ്യാറാകണ്ടേ അങ്ങനെ അവിടേക്കൊന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് ജാതിയോ മതമോ ഒന്നും നോക്കണ്ട ഞാൻ ഞങ്ങളുടെ എല്ലാ മറ്റു സമുദായത്തിലുള്ളവരോടൊക്കെ പറയും നിങ്ങൾ അവിടെ ഒന്ന് പോയാൽ മതി അപ്പം നിങ്ങൾക്കൊരു പ്രചോദനം കിട്ടും അവിടെ ഇങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലൊരു ധൈര്യം ധൈര്യം കിട്ടും അതാണ് ഞങ്ങളുടെ ജീവാലയിൽ നിന്ന് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ധൈര്യമാണ് പങ്കുവച്ചു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതോടൊപ്പം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച നമുക്ക് അനു എല്ലാം കിട്ടിക്കഴിയുമ്പോൾ പ്രാർത്ഥനയിൽ നിന്നും പിറകോട്ട് വരാതിരിക്കുക അത് പോയി കഴിഞ്ഞാൽ നമ്മൾ വന്നേക്കാൾ കൂടുതൽ നമ്മൾ ശക്തിയോടെ തളർന്നു പോകും അത് വരാതിരിക്കണമെങ്കിൽ ഇനി നമ്മൾ ഒരിക്കലും പ്രാർത്ഥന നിർത്തരുത് എന്തൊക്കെ ലഭിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കാം അത് നമ്മുടെ ഒരു വലിയ എന്താ പറയുക അതിന് നമുക്ക് ശക്തി ബലമാണ് ബലമാണ് ഓക്കെ ഇപ്പോൾ കൊച്ചുത്രേശ് ചേച്ചിയുടെ ഒരു ആഗ്രഹം പോലെ ഇനിയും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റട്ടെ അതുപോലെ ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിലും പ്രാർത്ഥനകളിലൂടെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഈ ഒരു മനസ്സ് ഇനിയും അതേപോലെ സഹായങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നേറിയ കൊച്ചുത്രേശ് ചേച്ചിയെ പോലെയുള്ള ഒട്ടനവധി വിധവകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ എല്ലാം വിശേഷങ്ങളും അനുഭവങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട് അടുത്തൊരു അധ്യയുടെ വിശേഷവുമായി എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും